മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചിങ്ങം രാശിയിൽ ജനിച്ചവരുടെ 2023 ജൂൺ മാസത്തിലെ പുതുരാശി ഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ബുധൻ, ഗുരു, രാഹു മേടം രാശിയിലും സൂര്യൻ ഇടവം രാശിയിലും ശുക്രനും ചൊവ്വായും കർക്കിടകം രാശിയിലും കേതുവും ചന്ദ്രനും തുലാം രാശിയിലും ശനി കുംഭം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ജൂൺ മാസത്തിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റവും രാശി മാറ്റവും മറ്റും ഇപ്രകാരമായിരിക്കും. ജൂൺ 7 തീയതി ബുധൻ മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്കും പിന്നീട് 24 തീയതി അവിടെ നിന്നും മിഥുനം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. സൂര്യൻ ജൂൺ 15 തീയതി ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് സംക്രമണം ചെയ്യുന്നതായിരിക്കും. തൻ്റെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ കുംഭത്തിൽ നിൽക്കുന്ന ശനി ജൂൺ 17 തീയതി വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും. നവംബർ 4 തീയതി വരെ ശനി കുംഭം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിച്ച് പിന്നീട് കുംഭം രാശിയിൽ തന്നെ നേരെ സഞ്ചരിക്കുന്നതുമായിരിക്കും. മൊത്തം 140 ദിവസം ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ശനിയുടെ ഈ സഞ്ചാരമാറ്റം എല്ലാ രാശിക്കാരനും പ്രഭാവം ചെലുത്തുന്നതായിരിക്കും. ശനിയുടെ ഈ സഞ്ചാരമാറ്റത്തെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ അധികം താമസിക്കാതെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.5 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനുസരിച്ചുള്ള ഫലങ്ങളാണ്. നിങ്ങളുടെ ജനന സമയം, ജനന സ്ഥലം, മഹാദശ, അന്തർദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1 ഭാവാധിപൻ സൂര്യനാണ്. സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ 10 ഭാവത്തിലും അതിനുശേഷം 15 തീയതി മുതൽ ലാഭസ്ഥാനമായ 11 ഭാവത്തിലുമായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ മാസം ആരോഗ്യസ്ഥിതികളിൽ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ലായിരിക്കും. സൂര്യൻ്റെ പൊസിഷൻ മാസം മുഴുവനും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. 5 ഭാവാധിപൻ ഗുരുവാണ്. ഗുരു നിങ്ങളുടെ 9 ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ രാഹു നിൽക്കുന്നത് ഗുരുചണ്ഡാള ദോഷം നിർമ്മിക്കുന്നുണ്ട്. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത വരാൻ സാധ്യതയുണ്ട്. ഈ കാര്യത്തിൽ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. 17 തീയതി മുതൽ വക്രഗതിയിലുള്ള ശനിയുടെ ദൃഷ്ടി ഗുരുവിൽ പതിക്കുമ്പോൾ ഈ സ്ഥിതിയിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. 7 ഭാവാധിപൻ ശനിയാണ്. 17 തീയതി മുതൽ ശനി വക്രഗതിയിലാകുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുന്നതായിരിക്കും. നീചസ്ഥാനത്ത് നിന്നും ചൊവ്വയുടെ ദൃഷ്ടി പതിക്കുന്നത് ദമ്പതികൾ തമ്മിൽ ചില സമയത്ത് വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകാൻ ഇടയാക്കുന്നതായിരിക്കും. എങ്കിലും ശനി വക്രഗതിയിലായതിനാൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കുറവായിരിക്കും. ഇനി കരിയറിനെ കുറിച്ചാണ് പറയുന്നത്. 10 സ്ഥാനാധിപൻ നിങ്ങളുടെ 12 ഭാവത്തിലാണ് നിൽക്കുന്നത്. ശുക്രൻ്റെ പൊസിഷൻ അത്ര നല്ലതല്ലെങ്കിലും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വിജയം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. കരിയറിൽ സമയം സാമാന്യമായിരിക്കും. ശുക്രനോടൊപ്പം ചൊവ്വ തൻ്റെ നീചസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങളുടെ ക്രോധത്തിൽ വർധനമുണ്ടാക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. അതിനാൽ ഓഫീസിലും മറ്റ് സ്ഥലങ്ങളിലും സംസാരിക്കുന്നതും പെരുമാറുന്നതും വളരെ ശ്രദ്ധാപൂർവം ആയിരിക്കണം. ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സാമാന്യമായിരിക്കും. പക്ഷേ 15 തീയതിക്ക് ശേഷം സൂര്യൻ ലാഭസ്ഥാനത്തേക്ക് മാറുന്നതും ശനി വക്രഗതിയിലാകുന്നതും ബിസിനസ് പുരോഗതി വരുവാൻ ഇടയാക്കുന്നതായിരിക്കും. ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതി സുദൃഢമാകുന്നതുമായിരിക്കും. ധനസ്ഥാനാധിപൻ ബുധൻ 7 തീയതി രാശി മാറുമ്പോൾ
ധനാഗമനത്തിൽ വർധനവുണ്ടാകുന്നതാണ്. ചിലവുകളിൽ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ പണം സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഇതാണ് ചിങ്ങം രാശിക്കാരുടെ വർഷം 2023 ജൂൺ മാസത്തിലെ പൊതു രാശിഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.